രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ന്യൂ റിലീസ് ആയിട്ടുള്ള മൂവിയുടെ സ്റ്റോറിയും അതുപോലെ തന്നെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്താണ് സ്റ്റോറി എന്ന് ഫസ്റ്റ് നോക്കാം. സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ മൂവി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ മൂവിയിലെ നിവിൻ പോളിയുടെ, അപ്പോൾ ആ ഒരു മൂവിയുടെ അതേ ഒരു പാറ്റേണിലാണ് ഈ മൂവിയും ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ധ്യാൻ ശ്രീനിവാസിൻ്റെ മൂവിയാണോ എന്ന് പെട്ടെന്ന് തോന്നും. കാരണം അതേ ഒരു പാറ്റേൺ ആണ് ഈ മൂവിയിലും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ എന്നൊരു ചിത്രത്തിൻ്റെ ഒരു ഫാനൊന്നുമല്ല ഞാൻ, അത്രയ്ക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമല്ല കണ്ടത്. പക്ഷെ കാണുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നിവിൻ പോളിയുടെ അത്രയും നല്ലൊരു എന്റർടൈനിങ് ആയിട്ട് നമുക്ക് ആ മൂവി കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മൂവിയും. പെട്ടെന്ന് നമുക്ക് കാണാനൊരു ഇഷ്ടമൊന്നും തോന്നിയില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ, കണ്ടിരുന്നു പോകുന്ന ഒരുതരം മൂവിയാണ് രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ. മിഖായലിന് ശേഷം ഹനീഫ് അദേനിയുമായി നിവിൻ ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ഇതിന് തീർച്ചയായിട്ടും രസകരമായ കുറെ നിമിഷങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നിവിൻ പോളിയും വിനയ് ഫോർട്ടുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസ്, അതെല്ലാം തന്നെ വളരെയധികം കോമഡി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ കാരണമായ ഒരു ഘടകമാണ് ഈ വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ കോമഡിയാണ് കൂടുതലും ഈ മൂവിയിൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ ആ ഒരു സ്റ്റോറി എന്താണെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ രാമചന്ദ്ര ബോസ് സംഘടിപ്പിച്ച ഒരു കവർച്ചയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചിത്രം പോകുന്നത്. അമർ എന്ന ഒരു ഡോൺ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഒരു കുറേ, അദ്ദേഹത്തിന് ഒരുപാട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് സ്വകാര്യ കുറേ ശേഖരണങ്ങളുണ്ട്. അപ്പോൾ ആ ശേഖരണത്തിലോട്ട് ഒരു അമൂല്യമായിട്ടുള്ള ഒരു പെയിന്റിങ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ആ ഒരു പെയിന്റിങ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു ആളെ കൊന്നിട്ട്, ആ ഒരു പെയിന്റിങ് സൃഷ്ടിച്ച ആളിനെ, കലാകാരനെ കൊലപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പെയിന്റിങ് സ്വന്തമാക്കിയത്. അപ്പോൾ ബോസ് ആ പെയിന്റിങ് എടുക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുകയാണ്. പണം ആവശ്യമുള്ള ഒരു കൂട്ടം ആളുകളെ ഈ ഗ്രൂപ്പിലോട്ട് ചേർക്കുകയുണ്ട്. രാമചന്ദ്ര ബോസ് ആൻഡ് കോയിലെ ടീം എങ്ങനെയാണ് ആ ഒരു കവർച്ച നടത്തുന്നത് എന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു ആശയം നമുക്ക് പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. കാരണം സ്ഥിരം കവർച്ച സിനിമകളിൽ കാണുന്ന അതേ ഒരു പ്ലോട്ട് തന്നെയാണ് ഇതും. ഈ ഒരു മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആ ഒരു കള്ളന്മാരെയും ഈ ചിത്രത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് ഈ കള്ളനാവുന്നത് എന്ന് കാണിക്കുന്ന കുറേ സീനുണ്ട്. അതൊക്കെ നല്ല സൂപ്പറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ മൂവിയിലെ കുറേ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കോമഡിയോടൊപ്പം തന്നെ വലിയ ഒരു സെന്റിമെന്റൽ പോർഷനും ഈ മൂവിയിൽ ഉണ്ട്. നിവിൻ പോളിയും അതുപോലെ തന്നെ വിനയ് ഫോർട്ടും ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ഒരു ആ ഒരു കോമ്പിനേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മൂവി വൺ ഫ്ലോപ്പ് ആയേനെ. കാരണം അവർ മാത്രമാണ് ഈ മൂവിനെ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെ അവരുടെ ആ ഒരു എന്റർടൈനിങ് പവർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ മൂവി കണ്ടിരിക്കാൻ കഴിയില്ല. സോ അവർക്കാണ് ഈ മൂവിയുടെ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. എന്നാൽ സിനിമ പ്രധാന കാര്യമായ മോഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴെല്ലാം ചില സീനൊക്കെ ഫ്ലോപ്പായിട്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ കുറേ ചിത്രങ്ങളിൽ സ്ഥിരമായിട്ട് ഈ ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഞെട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഞെട്ടലുകളെല്ലാം ഫ്ലോപ്പായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മൂവിയിലും കുറേ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്രയ്ക്കും എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. കോമഡി, ഇമോഷൻസ്, പിന്നെ ഈ ഒരു കവർച്ച ചെയ്യുന്ന രംഗങ്ങൾ, ഇതെല്ലാം വലിയ ഒരു സംഭവമൊന്നും ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നില്ല. പക്ഷെ ആ കോമഡി കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാൻ കാരണം ഈ രണ്ട് ഞാൻ പറഞ്ഞ പോലെ നിവിൻ പോളിയും വിനയ് ഫോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് കോമഡി പിടിച്ചു നിൽക്കുന്നത്. കാരണം ഈ മൂവിക്ക് കുറേ ഇമോഷൻസ് ഒന്നും നമ്മളെ വ്യൂവേഴ്സിനെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലെ ഓരോ ഡാൻസ് സീനുകളാണ്. കാരണം എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴും ഇവർ ഡാൻസ് ആണ്, അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും ഡാൻസ് ആണ്, സങ്കടം വരുമ്പോഴും ഡാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസ് ഒന്നും ആളുകളിലേക്ക് എത്താൻ ഇത്തിരി വൈകും എന്നതാണ് ഈ മൂവിയുടെ ഒരു ചെറിയ ബാഡ് ആയിട്ടുള്ള എനിക്ക് തോന്നിയ ഒരു സംഭവം അതാണ്. നിവിൻ പോളിക്ക് ഇതൊരു അഭിനയ വെല്ലുവിളി ഒന്നും ആയിട്ട് തോന്നിയില്ല. ഒരു വടക്കൻ സെൽഫി അതുപോലെ ആ ഒരു ടൈപ്പ് ഉള്ള ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. നമ്മൾ അതേ ആ ഒരു മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് ഈ മൂവിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഹാസ്യ ശൈലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ വലിയൊരു ബോറടി നമുക്ക് ഉണ്ടാക്കി തരില്ല. കാരണം സിനിമയ്ക്ക് ഒരു ബോറടി ആയിട്ട് ആ ഒരു ബോറടിയിൽ നിന്ന് രക്ഷിക്കുന്നത് നിവിൻ പോളിയുടെ ചില രംഗങ്ങളാണ്. അതുപോലെ തന്നെ വിനയ് ഫോർട്ടും അതുപോലെ തന്നെ സൂപ്പറായിട്ട് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. കോമഡി ഒരിക്കലും ഒരു ലിമിറ്റ് വിട്ട് പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഓവറായിട്ട് കോമഡി അല്ല, പക്ഷെ കോമഡി ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് തോന്നും, കോമഡി ഫീൽ ചെയ്യുന്ന ഒരു സംഭവങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ജാഫർ ഇടുക്കി സംഘത്തിലെ വെറ്ററൻ ആയി കോമഡിയും അതുപോലെ തന്നെ ഇമോഷണൽ സീൻസും ഒക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മമിത ബൈജു. മമിത ബൈജു നല്ല ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജിലേഷ്, ശ്രീനാഥ് ബാബു, ആർഷ ബൈജു എന്നിവരും അഭിനേതാക്കളിൽ ഉള്ളവരാണ്. അവരെല്ലാവരും തന്നെ അവരുടെ പങ്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് വരുന്നത് മുനീഷ് വർമ്മ എന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കൊള്ളക്കാരനാണ്. കൊള്ളക്കാരനല്ല, അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നല്ല ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. വലിയ ബോറല്ല, വലിയ ഓവറായിട്ടുള്ള ആക്ടിംഗ് അല്ല, കറക്റ്റ് ആ ഒരു വില്ലനെ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. തന്റെ മുൻ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഹനീഷ് അദേനി ഈ മൂവിയിൽ കുറെ കോമഡി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുന്നിലത്തെ മൂവി എന്ന് പറയുന്നത് നിവിൻ പോളിയുമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള മിഖായലാണ്. അതിൽ അധികം കോമഡി സീൻസ് ഒന്നും ഇല്ല, കുറച്ച് സീനൊക്കെ ഉള്ളൂ. അത് വലിയ കോമഡി ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല, കാരണം അത് ഒരു ത്രില്ലർ മൂവിയായിരുന്നു. സോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മൂവിയിൽ കുറച്ച് കോമഡി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആ അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്ന സ്ഥിരം സ്ലോ മോഷൻ അത് എല്ലാം ഈ മൂവിയിലും ഉണ്ട്. കവർച്ചയെ ആകർഷമാക്കാനും നമ്മളിൽ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ശ്രമമൊക്കെ എവിടെയൊക്കെയോ തെറ്റിപ്പോയോ എന്നൊരു ഡൗട്ടും ഉണ്ട്. എല്ലാ ഫ്ലോപ്പുകളും തേക്കാൻ വേണ്ടിയിട്ട് അവരതിൽ കോമഡി ആഡ് ചെയ്ത് അതിനങ്ങ് ഫില്ല് ചെയ്ത് വിടുവാണ്. അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന കുറെ സീനുകളുണ്ട്. എന്താ പറഞ്ഞാലും ഒരു നല്ല ഫെസ്റ്റിവൽ എന്റർടൈൻ, നമുക്ക് ഓണത്തിനൊക്കെ കാണാൻ അടിച്ചു പൊളിച്ചിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക എന്നതാണ് എനിക്കും പറയാനുള്ളത്. കാരണം നല്ലൊരു ഫാമിലി ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന, അധികം ഓവറായിട്ട് അടിയും ഇടിയും ഗുസ്തിയും ഒന്നും ഇല്ലാത്ത ഒരു കിടിലൻ മൂവിയാണ് രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ. അപ്പോൾ കവർച്ചേനെ രസകരം ആയിട്ടും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം നല്ല കോമഡി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലവ് ആക്ഷൻ ഡ്രാമയുടെ അതേ ഒരു ഇതിൽ ആ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയ ഒരു മൂവി തന്നെയാണ് രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മൂവിയും എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ മൂവിയിലുണ്ട്. കോമഡി ആയിട്ടായാലും റൊമാൻറ്റിക് ആയിട്ടായാലും ഇമോഷണൽ ആയിട്ടുള്ള എല്ലാം ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഓണമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മൂവി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ, നല്ലൊരു എൻ്റർടൈനിങ് മൂവിയാണ്, ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു കിട്ടിയ മൂവിയാണ്. സോ കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ബൈ.